केंद्र आभ्यंतर मंत्री अमित षा ऐसे निर्णायक विवरम राज्य विरुद्ध प्रवर्तन तड़यान सेनये अद्देहं प्रख्यापी नारायणी सेना पेरिटी पश्चिम बंगाल ममता भरण राज्य विरुद्ध राम भक्तरो मत निंदयुम परामर्शिक्कवे राज्यम रक्षिक्कान सेन कूड़ी अमित षा प्रख्यापी विशद വളരെ നിർണായകമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് അമിത്ഷാ നടത്തിയിരിക്കുന്നത്. പ്രാദേശിക സുരക്ഷ ഉറപ്പുവരുത്തുവാൻ പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തെ നാരായണി സേന രൂപീകരിക്കും എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് രാജ്യവ്യാപകമായിട്ട് പിന്നീട് എല്ലാ സംസ്ഥാനങ്ങളിലും ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു കേന്ദ്ര സൈന്യമായിട്ടാണ് അർദ്ധസൈനിക വിഭാഗമായിട്ടാണ് രൂപീകരിക്കുന്നത്. പുതിയ സൈന്യത്തെ സി എ പി എഫ് ബറ്റാലിയന്റെ പുതിയ ഒരു യൂണിറ്റ് ആയിട്ടാണ് നാരായണി സേനയെ രൂപീകരിക്കുക. മുമ്പ് രാജ്യത്തിനെതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ സൈബർ സൈന്യത്തെ രൂപീകരിക്കും എന്ന് പറഞ്ഞതിന്റെ പിന്നാലെയാണിത്. സൈബർ സൈന്യത്തിൽ ആർക്കും ചേരാവുന്ന പൊതുജനങ്ങൾക്ക് പങ്കാളിയാകാവുന്ന ഒരു സൈന്യം ആണ് എങ്കിൽ നാരായണി സേന തീർത്തും കേന്ദ്ര സർക്കാരിന്റെ അർദ്ധ സൈനിക വിഭാഗമായിട്ടായിരിക്കും വരിക. നാരായണി സേന എന്ന പേരും വളരെ ശ്രദ്ധേയമാണ്. പശ്ചിമ ബംഗാളിൽ ശ്രീറാം വിളികൾ തടയുന്നതും അപ്രകാരം ശ്രീറാം വിളികൾ മുഴക്കിയവർക്കെതിരെ കേസെടുത്തതും ആക്രമിച്ചതും എല്ലാം മനസ്സിലാക്കി തന്നെയാണ് മമതയുടെ മണ്ണിൽ നിന്ന് തന്നെ പശ്ചിമ ബംഗാളിലെ പൊതുയോഗത്തിൽ നിന്ന് തന്നെ കേന്ദ്രമന്ത്രിയുടെ ഈ പ്രഖ്യാപനം. നമുക്കറിയാം മുമ്പ് കേരളത്തിൽ ഇതേ സമാനമായ അവസ്ഥയുണ്ടായിരുന്നു. ശബരിമലയിൽ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്കെതിരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച ആ കാലഘട്ടത്ത് നാമം ജപിച്ചവരെ ശബ്ദമുണ്ടാക്കി കൂട്ടം കൂടി എന്ന് പറഞ്ഞ് ജയിലിൽ അടച്ചിരുന്നു. നാമജപം നടത്തിയ സ്ത്രീകൾക്കെതിരെ ശബരിമല സീസണിൽ മുമ്പ് പിണറായി വിജയൻ സർക്കാർ കേസെടുത്തിരുന്നു. ഇതിന് സമാനമായിട്ടുള്ള ഒരവസ്ഥയാണ് ശ്രീറാം വിളികൾ മുഴങ്ങുന്നവർക്കെതിരെ നടപടിയെടുക്കുന്ന പശ്ചിമ ബംഗാളിലെ അവസ്ഥ. ഇത് തടയുവാൻ വേണ്ടിയിട്ട് ഇത്തരം പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ സംഘർഷങ്ങൾ തടയുവാൻ വേണ്ടിയിട്ടാണ് നാരായണി സേന രംഗത്ത് വരുന്നത്. ഇത്തരം കാര്യങ്ങൾ മൂലമുണ്ടാകുന്ന പ്രാദേശിക വിഷയങ്ങൾക്കായിരിക്കും നാരായണി സേനയെ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുവാൻ സാധ്യത. പശ്ചിമ ബംഗാളിലെ കോച്ച് ബേഗാറിലെ റാലിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി അമിത് ഷാ. അർദ്ധസൈനിക വിഭാഗത്തിന് കരുത്തു പകരുന്നതോടൊപ്പം പ്രാദേശിക വിഘടനവാദങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നാരായണി സേന എന്ന സുരക്ഷാ സേന രാജ്യവ്യാപകമായിട്ട് രംഗത്ത് വരുന്നത്. നാരായണി സേന അദ്ദേഹം അമിത് ഷാ പറയുന്ന ഇപ്രകാരമാണ്, നാരായണി സേന ഇവിടെ മുഗളന്മാരെ നിലക്ക് നിർത്തിയിരുന്നു. മുഗളന്മാരെ വരച്ച വരയിൽ നിർത്തിയ ഒരു സേന ഇന്ത്യക്ക് മുമ്പുണ്ടായിരുന്നു. അതിനെ വീണ്ടും പുനഃസൃഷ്ടിക്കുകയാണ്. അതിൻ്റെ സ്മരണയ്ക്കായി ഒരു സി എഫ് പി എഫ് ബറ്റാലിയനാണ് രൂപീകരിക്കുക. കിഴക്കൻ മേഖലയിലുള്ള സി എ പി എഫ് ബറ്റാലിയൻ്റെ പേരിൽ തന്നെ ഇതുണ്ടാകും. ചില റോയിയുമായിട്ടാണ് ഇതിനെ ബന്ധിപ്പിക്കുന്നത്. കോസ്റ്റ് ബെഗാറിലെ പഴയകാലത്ത് ഭരിച്ചിരുന്ന നരനാരായണൻ എന്ന രാജാവിൻ്റെ സ്മരണാർത്ഥമാണ് നാരായണി സേന എന്ന് പേര് നൽകുന്നത് എന്ന് അമിത് ഷാ പറഞ്ഞു. പശ്ചിമ ബംഗാളിൻ്റെ പൂർവ്വകാലത്ത് മുഗൾ സൈന്യത്തെ ഫലപ്രദമായി തടഞ്ഞ സൈനിക ശക്തിയായിരുന്നു നാരായണി സേനകൾ. ഈ പരമ്പരയുടെ സ്മരണാർത്ഥം രാജനാരായണൻ്റെ ജന്മസ്ഥലമായ പഞ്ചനൻ താക്കൂറിൽ ഭവ്യമായ ഒരു സ്മാരകവും പണിയുമെന്ന് അമിത് ഷായുടെ പ്രസംഗത്തിലുണ്ട്. കൂച്ച് ബെഹാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന സി എ പി എഫ് ബറ്റാലിയൻ കേന്ദ്രത്തിന് രാജനാരായണൻ്റെ സഹോദരനായ ചിലാറോയിയുടെ പേരാണ് നൽകാൻ പോകുന്നത്. രാജപരമ്പരയിലെ വീരയോദ്ധാവായിട്ടാണ് ചിലാറോയി അറിയപ്പെടുന്നത്. അതേസമയം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ സൈബർ വാളണ്ടിയർമാരെ നിയമിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നതായി കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ വലിയ അന്വേഷണങ്ങളാണ് ഈ വിഭാഗത്തിൽ ചേരുവാൻ പൊതുജനങ്ങളുടേതായി വന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങൾ, നിയമവിരുദ്ധമായിട്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെയും കമന്റുകളുടെയും ഉള്ളടക്കം, പോണോഗ്രാഫി, ബലാത്സംഗം, തീവ്രവാദം, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നീ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പൗരന്മാർക്കും സന്നദ്ധ പ്രവർത്തകരായി ഇനി മുതൽ പ്രവർത്തിക്കാം. കേന്ദ്ര സർക്കാരിനെയും ഇന്റലിജൻസ് സംവിധാനങ്ങളെയും നേരിട്ട് ബന്ധപ്പെടുത്തുന്ന ഫോൺ ലൈനുകൾ ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് പൗരന്മാർക്ക് നേരിട്ട് തന്നെ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ജമ്മു കാശ്മീർ, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലായിരിക്കും ഈ പദ്ധതിയുടെ ട്രയൽ ആദ്യം രൂപീകരിക്കുക എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ പുതിയ നീക്കത്തിനെതിരെ വ്യാപകമായ വിമർശനം ഉയർന്നിട്ടുണ്ട്. ദേശവിരുദ്ധ ഉള്ളടക്കത്തെക്കുറിച്ചോ പ്രവർത്തനത്തെക്കുറിച്ചോ സർക്കാരിൻ്റെ ജുഡീഷ്യറിയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ അടക്കമുള്ള കടന്നുകയറ്റത്തിനെതിരെയോ
പരാതികൾ വരുമ്പോൾ അത് സത്യസന്ധമാണോ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് അന്വേഷിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. പൗരന്മാരെ ഇത്തരം ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോൾ വ്യക്തിവൈരാഗ്യം തീർക്കാൻ അവസരങ്ങൾ ഉപയോഗിക്കുകയില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഭരണകൂട അനുകൂലികൾക്ക് എതിരാളികളുടെ ഏത് സോഷ്യൽ മീഡിയ പോസ്റ്റിനെയും ഭീകരവാദമെന്നും ദേശവിരുദ്ധമെന്നും മുദ്രകുത്താവുന്ന സ്ഥിതി ഉണ്ടാക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു. എന്താണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് എടുത്ത രണ്ട് സുപ്രധാനമായിട്ടുള്ള ഈ ഒരാഴ്ചയ്ക്കുള്ളിലുള്ള തീരുമാനമാണ് സൈബർ സൈന്യം രൂപീകരിക്കലും പ്രാദേശിക സംഘർഷങ്ങൾ അടിച്ചൊതുക്കുവാൻ വേണ്ടിയിട്ട് നാരായണി സേന രൂപീകരിക്കലും. ഈ രണ്ടിനും വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങൾ കേന്ദ്ര സർക്കാർ മുമ്പിൽ കാണുന്നുണ്ട്. ഒന്ന്, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും സോഷ്യൽ മീഡിയയിലെ ദേശവിരുദ്ധ ശക്തികളുടെ ഇടപെടലും ഏതൊരു പൗരനും ചൂണ്ടിക്കാണിക്കാവുന്ന വിശാലമായിട്ടുള്ള ഒരു അന്വേഷണ സംവിധാനത്തിലേക്ക് വരുന്നു. രണ്ടാമത്, പ്രാദേശിക വിഷയങ്ങൾ തല്ലി അവർച്ച ചെയ്യുവാൻ വേണ്ടിയിട്ട് നാരായണി സേന എന്ന മുഗൾ രാജവംശത്തിൻ്റെ കെടുതികൾക്കെതിരെ പോരാടിയ ഒരു സേന പുനഃസൃഷ്ടിക്കുന്നു. എന്താണെങ്കിലും ഇതിൻ്റെ പരിണിത ഫലങ്ങൾ അത് പ്രവൃത്തിയിലൂടെ തന്നെ നമുക്ക് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.